നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 72 മേളകർത്ത പദ്ധതിയിലെ ഉത്തരമേള ചക്രത്തിലെ അഞ്ചാമത്തെ ചക്രമായ രുദ്രയിലെ രാഗങ്ങളും അവയുടെ സ്വരസ്ഥാനങ്ങളുമാണ്. ഉത്തരമേള ചക്രമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രതിമധ്യമ രാഗമാണ്, ഋഷഭ ഗാന്ധാര ധൈവത നിഷാദങ്ങൾ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് മുൻപുള്ള വീഡിയോകളിൽ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും കരുതുന്നു. കാരണം പൂർവമേളത്തിലെ രാഗങ്ങളുടെ ഋഷഭ ഗാന്ധാര ധൈവത നിഷാദങ്ങൾ തന്നെയായിരിക്കും ഉത്തരമേളത്തിലെയും ചക്രത്തോട് ചക്രം രാഗങ്ങളിൽ വരുന്ന ഋഷഭ ഗാന്ധാര ദൈവത നിഷാദങ്ങൾ. മധ്യമം മാത്രമാണ് മാറ്റം. പൂർവമേളത്തിൽ ശുദ്ധമധ്യമവും ഉത്തരമേളത്തിൽ പ്രതിമധ്യമവും ഷഡ്ജ പഞ്ചമങ്ങൾ കോമണുമായിരിക്കും. ഉത്തരമേളമായതിനാൽ പ്രതിമധ്യമമായിരിക്കും, പ്രതിമധ്യമ രാഗമായിരിക്കും. അപ്പോൾ ഉത്തരമേളത്തിലെ അഞ്ചാമത്തെ ചക്രമായ രുദ്രയിലെ രാഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കാന്താമണി, ഋഷഭപ്രിയ, ലതാംഗി, വാചസ്പതി, മേജകല്യാണി, ചിത്രാംബരി, ഈ ആറ് രാഗങ്ങളാണ് രുദ്ര എന്ന ഈ ചക്രത്തിൽ ഉള്ളത്. ഇതിൻ്റെ ഋഷഭ ഗാന്ധാര ദൈവത നിഷാദങ്ങൾ പൂർവമേളത്തിലെ അഞ്ചാമത്തെ ചക്രമായ ബാണയിൽ ഉള്ളത് തന്നെയായിരിക്കും. മുൻപ് ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് പൂർവമേള ചക്രങ്ങളിലെ രാഗങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ബാണ എന്ന ചക്രത്തിലെ ഒന്നാമത്തെ രാഗത്തിൻ്റെ ഋഷഭ ഗാന്ധാര ദൈവത നിഷാദങ്ങൾ ആയിരിക്കും ഉത്തരമേളത്തിലെ രുദ്ര എന്ന ഈ ചക്രത്തിലെ ഒന്നാമത്തെ രാഗത്തിലെ. അപ്പോൾ ബാണ എന്ന ചക്രത്തിലെ ക്രമമനുസരിച്ച് തന്നെയുള്ള ഋഷഭഗാന്ധാര ദൈവത നിഷാദങ്ങളായിരിക്കും രുദ്ര എന്ന ചക്രത്തിലെ രാഗങ്ങളുടെയും ഋഷഭഗാന്ധാര ദൈവത നിഷാദങ്ങൾ. ഷഡ്ജ പഞ്ചമങ്ങൾ കോമണാണ്, ഉത്തരമേളമായതിനാൽ പ്രതിമധ്യമവും ആയിരിക്കും. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീത സംബന്ധിയായിട്ടുള്ള എല്ലാ പുതിയ പുതിയ പാഠങ്ങളും അറിവുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.